പാലക്കാട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചെത്തിയ KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. കണ്ണനൂർ സ്വദേശിനി ചെല്ലമ്മയാണ് മരിച്ചത്. നിർത്താതെ പോയ ബസ് നാട്ടുകാർ തടഞ്ഞിട്ടു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സിഗ്നൽ തെറ്റിച്ച് എത്തിയെന്ന് പറയുമ്പോൾ അമിത വേഗത്തിലായിരുന്നു ഈ KSRTC ബസ്? രാവിലെ 9:15 ഈ അപകടം നടക്കുന്നത്. തോലന്നൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് വയോധികയെ ഇടിച്ചത്. ഇവർ ഈ റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ KSRTC ബസ് വരുന്നത്. സിഗ്നൽ തെറ്റിച്ചുകൊണ്ടാണ് KSRTC ബസ് എത്തിയത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ ദൃക്സാക്ഷികളായ മറ്റു ചിലർ പറയുന്നത് സിഗ്നൽ തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇത് നല്ല തിരക്കുള്ള ഒരു ട്രാഫിക് ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗതാഗത കുരുക്കടക്കം എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാണ് പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. അതിനിടെ ഈ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ വേഗതയിലെത്തിയ KSRTC ബസ് ഈ ചെല്ലമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം നടന്നത്. ഇവർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു എന്നാണ് പ്രദേശവാസികളായ ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത്. എന്തായാലും അതിനുശേഷം അവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് KSRTC കയ്യിലുള്ള ഡ്രൈവറിൻ്റെ കയ്യിലുള്ള പോക്കണക്കാടാണെന്ന് തന്നെ നമുക്ക് പറയാം. പാലക്കാട് ജില്ലയിലെ പേര് പറയണമെങ്കിൽ അങ്ങനെയാണ്. ക്ഷമയില്ല ഏതൊരു വാഹനവും. ഇപ്പം KSRTC ഏതൊരു വാഹനത്തിനും ക്ഷമ പറഞ്ഞൊരു സാധനവുമില്ല. ശരിയാണ്, വളരെ കുറവാണ്. ആ കുറവിനൊന്ന് കൂട്ടി കൊടുക്കുക, അത്രമാത്രമേ വേണ്ടിയുള്ളൂ. ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചെത്തിയ ബസ്സാണ് വയോധികയെ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ പ്രതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.